Hello, welcome to Homely Doodles. ഞങ്ങൾ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനലിനെ പറ്റി അറിയാവുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് വീഡിയോസ് ഒന്നും ഇടാത്തത്, ഇപ്പോൾ ചാനൽ സ്റ്റോപ്പ് ചെയ്തോ. അപ്പോൾ അതിൻ്റെ റീസൺ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല റീസൺ, വേറെ ഒന്നുകൂടെ ഉണ്ട്, അത് വരുന്ന വീഡിയോസിൽ പറയാം. അപ്പോൾ ഈ ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുപോലെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു വീട് മേടിച്ചു. അപ്പോൾ കുറേ നാളായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസി ആയിരുന്നു. നമ്മൾ വീട് മേടിക്കുന്ന അന്ന് കീസ് കൈ കിട്ടുന്നതിന് മുമ്പ് കുറേ ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഒരു ഓഫീസിലിരിക്കുന്ന വീഡിയോ ആണ്. അവിടെ ചെന്നപ്പോ മോന് വരയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തന്നെ കളേഴ്സും പേപ്പറും ഒക്കെ കൊടുത്തു. അതുകൊണ്ട് ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്തു. അത് കഴിഞ്ഞ് കീ നമ്മുടെ കൈ കിട്ടി. ചെറിയ രീതിയിൽ ഒന്ന് പാല് കാച്ചാൻ പോവാണ്. വേറെ ആരും ഇല്ല, ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് അതിന്റെ വിശേഷങ്ങളൊന്ന് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ. ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് കിച്ചൺ ഒട്ടുമേ അറേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. പാല് കാച്ചാൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് കൗണ്ടർ ടോപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ാണ് ഇവിടുന്ന് മെയിൻ ഡോറിലേക്ക് മൂന്നാല് സ്റ്റെപ്സ് ഉണ്ട്. മെയിൻ ഡോറിൽ എത്തിയിട്ട് വീണ്ടും ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്സ് കഴിഞ്ഞാലാണ് കിച്ചൺ. വിളക്കും സാമ്പ്രാണത്തിരി ഒക്കെ കുറേ നേരം കത്തിച്ചു വെക്കുന്നതുകൊണ്ട് ഫയർ അലാം അടിക്കുമെന്ന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് അങ്ങനൊന്നും സംഭവിച്ചില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ, കാരണം ഇവിടെ വന്നേ പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗ്യാസ് സ്റ്റവ് യൂസ് ചെയ്യുന്നത്. മുൻപ് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലെല്ലാം ഇലക്ട്രിക് ആയിരുന്നു. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം തന്നെ ഓൺ ആവുമെന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. തിളച്ച് തൂവി അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അരി ഇട്ടു. പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തു. ഷിഫ്റ്റിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് വെളുപ്പിനാണ് വന്ന് കിടന്നത്. അപ്പൊ മോൻ നല്ല ഉറക്കമായിരുന്നു, അപ്പൊ അതുകൊണ്ട് വിളിച്ച് എഴുന്നേപ്പിച്ചില്ല. സമയം 7:10 ആയി. ഞങ്ങള് 6 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയത്താണ് പാലാശ്ര ചെയ്യുന്നത്. ഇനിയൊരു ഗ്രഹപ്രവേശ പൂജയുണ്ട്. ഞങ്ങള് അത് പുറത്ത് അമ്പലത്തിൽ തന്ത്രിയായിട്ട് ബുക്ക് ചെയ്തിരുന്നത്, പക്ഷെ അവർക്ക് ഉടനെ ഒന്നും ഡേറ്റ് ഇല്ല. അത് കാരണം കുറെ കഴിഞ്ഞാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതുവരെ ഈ പറഞ്ഞവരുടെ കയറി താമസിക്കാനും കുക്ക് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു ചെറിയ തോതിൽ ഈ പാലുകാച്ചിലൊക്കെ ഇപ്പൊ നടത്തിയത്. ഞങ്ങൾ ഇപ്പോഴും അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ പാലുകാച്ചിലൊന്നും കഴിയാത്തത് കൊണ്ട് മുഴുവൻ സാധനങ്ങളും ഷിഫ്റ്റ് ചെയ്തില്ലായിരുന്നു. ഇപ്പോ ഇതെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് മുഴുവൻ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പതുക്കെ അവിടെ താമസിച്ചു തുടങ്ങാം. ഹോം ടൂറിന്റെ വീഡിയോ പതുക്കെ ചെയ്യാൻ കേട്ടോ. ഇപ്പോ ഇവിടെ സാധനങ്ങളെല്ലാം ആയിട്ട് ഒന്നൊന്നും ആവാതെ കിടക്കുക. അപ്പൊ ഇനി ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് അടുക്കി പറ്റിയിട്ട് എത്ര നാളെടുക്കുമെന്ന് അറിയില്ല. അപ്പൊ എല്ലാം ഒന്ന് സെറ്റിലായിട്ട് ഒരു ഹോം ടൂറിന്റെ വീഡിയോ ഇടാം.